സുഹൃത്തുക്കളെ, സേന ഹെഡ്ഗേ സംവിധാനം ചെയ്ത പത്മിനി കഴിഞ്ഞ ദിവസം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. തിങ്കളാഴ്ച നിശ്ചയം എന്ന ഇദ്ദേഹത്തിന്റെ ആദ്യ പടം മലയാളികൾ മിക്കവരും ഒരു പക്ഷെ കണ്ടിരിക്കും. തകർത്ത് ചിരിച്ച് നമ്മൾ ആ സിനിമ വളരെയധികം സന്തോഷത്തോടെ ആസ്വദിച്ചാണ്. തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറയുന്ന സിനിമയില് ഒരു വിവാഹത്തിന്റെ നിശ്ചയമാണെങ്കിൽ നേരെ ഈ ഒരു പത്മിനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിവാഹവും അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുമാണ് നമ്മുടെ സിനിമയില് ആകെ മൊത്തം കാണിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ, നമ്മൾ കുറച്ചു കാലങ്ങളായിട്ട് കുഞ്ചാക്കോ ബോബന്റെ സിനിമകളെല്ലാം കണ്ടു വളരെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ മാത്രം ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. ആ ഒരു അവസ്ഥയെല്ലാം മാറ്റി പിടിച്ച് ഒരല്പം തമാശ കലർന്ന എന്നാൽ ഒരു പഴയ ചോക്ലേറ്റ് ബോയ് ആയോ എന്ന് ചോദിച്ച് അതായിട്ടില്ല എന്ന് പറയുന്ന ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു കളിയാണ് നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ഇവിടെ കളിച്ചിട്ടുള്ളത്. ഒരു നാല് നായികന്മാരോടൊപ്പമാണ് കുഞ്ചാക്കോ ബോബൻ നമ്മുടെ സിനിമയിലേക്ക് വരുന്നത്. മഡോണയുണ്ട്, അപർണ ബാലപുരളി ഉണ്ട്, വിൻസി അരോഷ്യസ് ഉണ്ട്. സിനിമയുടെ ഒരു പോസിറ്റീവ്സിലേക്കൊക്കെ ചുമ്മാ ഒന്ന് നോക്കുകയാണെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും സിനിമ ഒരു വലിയൊരു മോശമില്ലാത്ത ഒരു ഒഴുക്കിലൂടെ അങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും. പലയിടത്തൊക്കെ നമുക്ക് രസകരമായിട്ടൊന്ന് ചിരിക്കാവുന്ന ചില സംഗതികളൊക്കെ ഉണ്ട്. നമുക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് തമാശകളായിട്ട് വന്നിട്ടുള്ളത്. അത്ര തമാശകളായിരിക്കും നമുക്ക് വളരെ പെട്ടെന്ന് അത് ഏൽക്കുകയും ചെയ്യുക. എന്നാൽ ചില സാമൂഹ്യ വിമർശനങ്ങളാണ് സേന ഹെഡ്ഗേ തന്റെ സിനിമയിലൂടെ അങ്ങനെ ചെയ്യാറുണ്ട്. ചില സാമൂഹ്യ വിമർശനങ്ങളൊക്കെ ആരും അറിയാതെ തിരികെ കയറ്റി അത് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകാറുള്ളത്. ഈ ഒരു സിനിമയിലും സേന ഹെഡ്ഗേ തന്റെ ആ സാമൂഹ്യ വിമർശനമൊക്കെ പലയിടത്തായിട്ടൊക്കെ കുഞ്ഞു തമാശകളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഓ അത് ഇന്നതായിരുന്നു അല്ലേ എന്ന് മനസ്സിലാവുന്ന രീതിയിലേക്ക് ആ ഒരു തമാശകളൊക്കെ ഏറെക്കുറെയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അഭിനയിച്ച ആളുകളിലേക്ക് കടക്കുകയാണെങ്കിൽ കുഞ്ചാക്കോ ബോബൻ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ആ ചോക്ലേറ്റ് ഭാവങ്ങളെല്ലാം പോയതുകൊണ്ട് തന്നെ വളരെ മാന്യമായിട്ട് തന്നെ വേഷങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു നടനാണ് ഈ ഒരു അടുത്ത കാലത്ത് അദ്ദേഹം അങ്ങനെ തന്നെയാണ് പെർഫോം ചെയ്തു വരുന്നത്. കുഞ്ചാക്കോ ബോബനെ മാറ്റി നിർത്തിയിട്ട് നമുക്കിതിലെ മറ്റു ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ചാക്കോ ബോബൻ നായികന്മാരായിട്ട് വന്നിട്ടുള്ള വിൻസി അലോഷ്യസും അപർണ ബാലമുരളിയും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അപർണ ബാലമുരളി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെയാണ്. അവരുടെ വേഷം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ കുഞ്ചാക്കോ ബോബനും അപർണ ബാലമുരളിയും തമ്മിലുള്ള ചില പ്രണയ സീക്വൻസുകൾ ഒരല്പം കൂടുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ചില സിറ്റുവേഷനുകളൊക്കെ എല്ലാം ഈ ഒരു സിനിമയിലുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരം രംഗങ്ങളൊന്നും ഇല്ലതാനും ഒപ്പം തന്നെ വളരെ വെറുപ്പിക്കുന്ന ചില കഥാപാത്രങ്ങൾ കൂടി അതിലുണ്ട്. ഇതിലൊരു കിടക്കയുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട്. അയാളെ വേഷം ചെയ്ത് വെറുപ്പിച്ചു എന്ന് മാത്രം നമുക്ക് പറയേണ്ടി വരൂ. കാരണം അത് ആ വെറുപ്പ് കൂടിക്കൂടി നമുക്ക് ആ മനുഷ്യൻ ഈ സ്ക്രീനിൽ ഇല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മളൊക്കെ ആഗ്രഹിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് ആ സിനിമയെ ചില സമയത്ത് കൊണ്ടെത്തിക്കുന്നുണ്ട്. അതേസമയം എല്ലായ്പ്പോഴും ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്ന രീതിയിൽ ഒരു അളിയൻ കഥാപാത്രം ഒപ്പമുണ്ട്. ആനന്ദ് എന്ന് പറയുന്ന ഒരു ചെങ്ങാതിയാണ് ആ ഒരു വേഷം ചെയ്തിട്ടുള്ളത്. വളരെയധികം രസകരമായി പോയി എന്ന് പറയാം. കാരണം ഭയങ്കര ഭംഗിയായിട്ട് ആ മനുഷ്യൻ ആ ഒരു വേഷം അഭിനയിച്ച് തീർത്തിട്ടുണ്ട്. എന്ത് രസകരമാണെന്ന് പറയാം. ചില രംഗങ്ങളെല്ലാം രണ്ടുപേരും തമ്മിൽ നമ്മുടെ കുഞ്ചാക്കോ ബോബനും ആനന്ദ് തമ്മിലുള്ള ചില കോമ്പിനേഷൻ രംഗങ്ങളെല്ലാം നന്നായിട്ട് തന്നെ വർക്കൗട്ടായിട്ടുണ്ട്. ഒരു നല്ല സൗഹൃദത്തിന്റെ അളിയാന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ അഭിനയങ്ങളൊക്കെ നമുക്ക് ചില നിമിഷങ്ങളൊക്കെ നമുക്ക് തൊട്ടടുത്ത് നമ്മുടെ അത്തരം സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ നമുക്ക് തോന്നുന്ന രീതിയിലാണ് അതിലത്തെ ഒരു കഥാപാത്രത്തെ അവര് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഗോകുലൻ എന്ന് പറയുന്ന ഒരു അതുല്യ നടൻ കൂടി, ഞാൻ അദ്ദേഹത്തെ അതുല്യ നടൻ എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. കാരണം അദ്ദേഹം അങ്ങനെ നമ്മുടെ സിനിമയിൽ ഈ അടുത്ത കാലത്തൊന്നും ഔട്ടായി പോകാൻ സാധ്യത ഒട്ടുമില്ലാത്തൊരു നടനാണ്. ഭയങ്കര ഭംഗിയായിട്ട് തനിക്ക് കിട്ടുന്ന ഏതൊരു വേഷവും വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് ഗോകുലൻ എന്ന് പറയുന്ന ആ ഒരു നടൻ. അദ്ദേഹവും തന്റെ വേഷം വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ആകെ മൊത്തം നമ്മൾ ആ സിനിമയെ നോക്കുകയാണെങ്കിൽ ഒരിക്കൽ നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ചുമ്മാ പോയിരുന്ന് ഒരല്പം സമയം കളയാനൊക്കെ തീരുമാനിച്ചു പോയിരുന്ന സിനിമ നമുക്ക് കണ്ടു തീർക്കാവോ മാത്രം. ഞാൻ ഒരിക്കലും ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണണം, തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലെങ്കിൽ ഇതൊരു വലിയ നഷ്ടമായിരിക്കും, ഒരു വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ, അങ്ങനെയൊന്നും പറയാനില്ല. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കൂട്ടുകാരോടൊപ്പം ഒക്കെ പോയിരുന്ന് ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു അല്പം സമയം ചെലവഴിക്കാൻ എവിടെയെങ്കിലും പോയി ഇരിക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ സിനിമക്ക് ഒന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഒന്ന് കാണാവുന്നത് മാത്രമാണ്. ഇതൊരു മസ്റ്റ് വാച്ച് ഫിലിമാണ് എന്ന രീതിയിലും ഞാൻ പറയത്തില്ല. ഇനി നെഗറ്റീവ്സിൽ കിടക്കുകയാണെങ്കിൽ പലപ്പോഴും അതിന്റെ തിരക്കഥയിലാണോ സംവിധാനത്തിലാണോ സേന ഹെഡ്ഗേയെ പാളിപ്പോയി നമുക്ക് തോന്നിപ്പോകും. കാരണം തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ആ ഒരു വലിയ പ്രതീക്ഷയുമായി ഒരുപാട് നേരം ചിരിക്കാം, ചില സംഗതികളൊക്കെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ, ചില സാമൂഹ്യ വിമർശനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനൊക്കെ ആ സിനിമയിൽ ഉണ്ടാവും
എന്ന ഒരു ധാരണയോട് കൂടിയിട്ടാണ് ഈ ഒരു സിനിമയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അത്തരം കാഴ്ചക്കാർക്ക് തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ ബാക്കി അല്ലെങ്കിൽ അത്തരം ഒരു സംവിധാന രീതിയോ അത്തരം ഒരു കഥാരീതിയൊക്കെ പ്രതീക്ഷിച്ച് പോകുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഒരല്പം നിരാശയായിരിക്കും ഈ ഒരു സിനിമ സമ്മാനിക്കുക. ഒപ്പം തന്നെ ഇതിന്റെ ചില നിമിഷങ്ങളിലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിലൊക്കെ തോന്നിപ്പോകും. അങ്ങനെ ചില നിമിഷങ്ങളിലൊക്കെ വളരെയധികം ലാഗ് അടിക്കുന്ന രംഗങ്ങളായിട്ട് തോന്നിപ്പോകും. ആ രംഗങ്ങൾ അവിടെ വേണ്ടിയിരുന്നില്ലേ, അത്രം ഒരു രംഗം അവിടെ വേണ്ടിയിരുന്നില്ലല്ലോ എന്ന് നമ്മൾ ഉള്ളിൽ തന്നെ ഒരു എഡിറ്ററൊക്കെ ഉണ്ടാക്കാൻ ഒരു കാരണമായിട്ട് ഇടയ്ക്ക് ഈ സിനിമ ഒന്ന് മാറുന്നുണ്ട്. ഒപ്പം തന്നെ അഭിനയത്തിന് ഒരാളെ പറയാൻ വിട്ടുപോയിട്ടോ, ഇതില് ഒരു പച്ചക്കറി കടക്കാരന്റെ ഒരു വേഷമുണ്ട്, ഒപ്പം ഒരു ഫോട്ടോഗ്രാഫറുടെ വേഷമുണ്ട്. രണ്ടുപേരും ഭയങ്കര രസമായി ചെയ്തിട്ടുണ്ട്. പച്ചക്കറിക്കാരൻ ഒരു രണ്ടു തവണ എങ്ങനെയുണ്ട്, ഒന്നുമില്ല, സംസാരിക്കാൻ അത്ര വലിയ വേഷങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടു പോകുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്, ഒന്ന് ഫോട്ടോഗ്രാഫറുടെ ഒരു വേഷം ചെയ്ത ഒരു മനുഷ്യനും രണ്ടാമത് ആ പച്ചക്കറിക്കാരന്റെ പച്ചക്കറി കടക്കാരന്റെ വേഷം ചെയ്ത അയാളും. നമുക്ക് സിനിമ കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു രണ്ട് കഥാപാത്രങ്ങളാണ് രണ്ടപ്പം. ഇങ്ങനെ വലിയ മോശമില്ലാതെ നിങ്ങൾക്ക് കണ്ടിരിക്കുന്ന ഭയങ്കര മോശം സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണണമെന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് രസകരമായി പോയത് കാണാം. എനിക്കത് ചില രംഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി, ചിലതൊക്കെ എനിക്ക് ഭയങ്കര ബോറടിക്കുകയും ചെയ്തു. മൊത്തം പറയുകയാണെങ്കിൽ സേന ഹെഡ്ഗയിൽ നിന്ന് ഞാൻ ഇത്തരം ഒരു സിനിമയല്ല പ്രതീക്ഷിച്ചത് എന്നൊക്കെ പറയേണ്ടി വരും. അത് സേന ഹെഡ്ഗ ഇഷ്ടമാണ്, അദ്ദേഹത്തിന്റെ അയാൾ എന്ത് സംവിധാനം ചെയ്യുന്ന അയാളെ മാത്രം ഇഷ്ടമാണ്. ഒരു പക്ഷെ ചിലപ്പോൾ അയാൾ പ്രതീക്ഷിച്ച പോലെ വർക്കൗട്ട് ആയിട്ടുണ്ടാവില്ല എന്ന് മാത്രം പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് അടുത്ത ദിവസം കാണാം വേറെ സിനിമയുമായിട്ട്.